തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് വലിയ സംഘർഷം. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ ആക്രമിച്ചു. 30 ബസ്സുകൾ ഉൾപ്പെടെ 50 വാഹനങ്ങൾക്ക് തീയിട്ടു. സ്കൂൾ കെട്ടിടം തല്ലിത്തകർത്തു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ചിന്നശേലത്തുള്ള സ്വകാര്യ ബോർഡിംഗ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഈ മാസം 12-നാണ് രാത്രി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെ ഉച്ചയോടെയാണ് മരിച്ചത്. സ്കൂളിലെ രണ്ട് അധ്യാപകരുടെ മാനസിക പീഡനമാണ് തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടി പറഞ്ഞിരുന്നു. കുറ്റക്കാരായ അധ്യാപകരെയും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം.